Nisha Haridas and welcome back to my Aadya Arts. In the Namachia bottle which it is only weed and diked a commentant. A padilla adinya mark in the door where in the area sake again a marker which it chaseodukund Namkura idea get tamedit upo and the size of windows and chase in the tapatre Adinam plan chase a plan and such Namaka and me the work a bitum. A pioneer plan chase initiation mana, Vaki caring chase another. Our simple light chase alumadi, a pinna than the me the number work cambo, a corchi, naladiki chain and sadik rough bola chase alumadiata. A pioneer rough model item Adin chase the another and the windows and go to the tender, your shape and chain another. A padinu in it and POP എടുത്തിട്ടുണ്ട് POP എടുത്തിട്ട് ആ ബോട്ടിലിന്റെ ആ വാതിലും ജനലും ഒക്കെ വരുന്ന ഏരിയ അല്ല അത് നമ്മുടെ വീടിന്റെ ചമ്മര് വരുന്ന ഭാഗമില്ല അവിടെയൊക്കെ നമ്മൾക്ക് ഈ ഒരു പി ഒ പി വെച്ചിട്ട് അങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ നമ്മളത് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നൊരു സാധനമാണിത് ചെയ്ത ബോട്ടിലാട്ട് അതായത് ബോട്ടിലിൽ ഞാനിപ്പോൾ പി ഒ പി ഒക്കെ കൊടുത്ത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പി ഒ പി പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും നമുക്ക് അപ്പോൾ ഡ്രൈ ആയി വന്നപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ഏരിയയിലൊക്കെ അധികമായിട്ടുള്ളതൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് നമുക്കതിന് വേണ്ടിയിട്ട് സാൻഡ് പേപ്പറൊക്കെ യൂസ് ചെയ്യാം നമുക്കത് ഉരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു നൈഫ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഡോറിൻ്റെ ഏരിയ അതുപോലെ ജനലിൻ്റെ ഏരിയ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് നീറ്റായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെയുള്ള ഏരിയയൊക്കെ നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് പതുക്കെ ഉരച്ചെടുക്കണമായിരിക്കും നല്ലത് ഞാനൊരു കുഞ്ഞു നൈഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നിലും പ്രശ്നമൊന്നുമില്ല ഞാൻ എന്താ വെച്ചാൽ കുറച്ച് ആ ഒരു ചില ഏരിയയിലൊക്കെ അധികമായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടില്ല കേട്ടോ ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ എന്താ കുറച്ച് ലൈൻസൊക്കെ ഇട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് കേട്ടോ താഴെ ഭാഗത്ത് ഒരു നൈഫ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ലൈനിട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കേണ്ടത് നമുക്ക് പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം നമുക്കതിനെ പയ്യെ ഒന്ന് ഒരു നൈഫ് വെച്ചിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക അപ്പോൾ അവിടെ ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് പോലെ കാണും അപ്പോൾ ഞാൻ പെൻസിൽ കൊണ്ട് വരഞ്ഞിട്ടില്ല ഞാൻ നൈഫ് വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് അതിനുശേഷം ഞാനിങ്ങനെ നീളത്തിലും കൂടി ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത് ആ ഒരു ബ്രിക്സിൻ്റെ ഒക്കെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വരഞ്ഞെടുക്കാം കേട്ടോ ശേഷം ഞാൻ ഇതുപോലെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് ഒരു കട്ടിയുള്ളൊരു നൂലിൽ നമ്മൾ ഡ്രസ്സിലൊക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു നൂലാണ് അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ ആ ഡോറിൻ്റെ ഭാഗത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലേ വെച്ചിട്ടാണെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ആദ്യം ഫേവിക്കോൾ വെച്ചിട്ട് ആ ഒരു ഏരിയയിൽ ഫെവിക്കോൾ കൊടു വെച്ചതിന് ശേഷം നമുക്ക് ഈ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഈ ഒരു ഇത് ജൂട്ട് ഇതിൻ്റെ വള്ളിയായാലും കുഴപ്പമില്ല
അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ ആയിട്ടുള്ളത് നമ്മളൊന്ന് മുറിച്ച് കൊടുക്കട്ടെ. അതുപോലെ അകത്തും ഞാനൊരു ഇതും കൂടി ഒരു ലെയറും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് മാച്ച് ബോക്സിൻ്റെ ആ ഒരു പെട്ടിയില്ലേ, ആ പെട്ടി വേണം. അത് ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യമുണ്ട്, ഞാൻ കാണിച്ചുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം വേറെ എന്തെല്ലാം വേണമെന്നുള്ളതും കൂടി നോക്കാം. നമ്മളുടെ ഈ ഒരു കാർഡ്ബോർഡില്ലേ, അതിങ്ങനെ ഒലിച്ച് കഴിയുമ്പോഴേക്കും അതിലിങ്ങനത്തെ ഒരു ലെയർ നമുക്ക് കിട്ടാം, ഒരു നമ്മുടെ സിമെൻറ്റ് ഷീറ്റിൻ്റെയൊക്കെ ഒരു ഇത് വരുന്ന ഒരു ടെക്സ്ചർ വരുന്ന ഒരു ഇതിൽ കിട്ടും. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ആ താഴെ വീടിൻ്റെ ഒരു ഫൗണ്ടേഷൻ വരുന്ന ഒരു ഏരിയ ഇല്ലേ, അവിടെ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അതിന് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മേൽക്കൂരക്കും ഈ ഒരു സാധനം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. പിന്നെ പക്ഷേ ഈ വീഡിയോ കുറച്ച് ലെങ്തായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ താഴത്തെ ഭാഗത്ത് ഫെവിക്കോളൊക്കെ വെച്ചിട്ട് അതങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കും. അതിനുശേഷം ആ ഡോറിൻ്റെ മീതെ ഒരു ഇങ്ങനെ ഒരു ഏരിയ ഇല്ലേ, കർവായിട്ടുള്ളൊരു ഏരിയ, ആ അവിടെയും നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ലിൻഡൽ അങ്ങനെയൊക്കെയല്ലേ അതിനെ പറയണത്. അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ വെച്ച് ജനലിൻ്റെ ഭാഗത്തൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആക്ച്വലി ഓറഞ്ച് കളറിന് കൊടുത്തത്, അതെനിക്ക് ഇഷ്ടമായില്ല, പിന്നെ ഞാൻ സെക്കൻഡ് അത് മാറ്റി. അതിനുശേഷം നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പി ഒ പി വെള്ളം ഫെവിക്കോളൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു കാർഡ്ബോർഡില്ലേ, കാർഡ്ബോർഡിലേക്ക് അത് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ വീടിങ്ങനെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ലുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പെയിൻറ് ചെയ്യുന്ന കാര്യം ഞാൻ കാണിച്ചിട്ടില്ല, കാരണം നമ്മൾ സെക്കൻഡ് വേറെ പെയിൻറ് വീടിൻ്റെ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അത് ഞാൻ ഒരു മറ്റേ നമ്മുടെ മാസ്കിങ് ടേപ്പ് വരുന്ന ആ ഒരു റീലില്ല, അതിൻ്റെ മീതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതി വെച്ചിട്ട് നമ്മളതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച ആ ഒരു പി ഒ പിയുടെ മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ബോട്ടലിൻ്റെ വീട് ബോട്ടൽ ഉണ്ടല്ലോ അത് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉറച്ച് കിട്ടും. ഐ മീൻ പിന്നെ എക്സ്ട്രാ ഫെവിക്കോളൊന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സാധനം അതിൽ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഈ ബോട്ടിൽ അതിലേക്ക് വെച്ച് കൊടുക്കാം. അവിടെ തന്നെ സെറ്റായി കിട്ടും നമുക്ക്, കണ്ടോ. ഒറ്റയടിക്ക് തന്നെ അത് അവിടെ സെറ്റായി. പിന്നെ അതിലേക്ക് ഒരു ഹോൾ ചെയ്തിട്ട് ഒരു ആണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം അവിടെ ഒരു പ്ലാന്റ് എന്തെങ്കിലും കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വേറൊരു കാർഡ്ബോർഡും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ നടുക്കൊരു വീണ്ടും എക്സ്ട്രാ ഒരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഭാഗത്ത് നമുക്ക് വീടിൻ്റെ മേൽക്കൂര സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മീതി ഇങ്ങനെ ഒരു സംഭവം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്ന ആ ഒരു കാർഡ്ബോർഡ് ഉണ്ടല്ലോ വീടിൻ്റെ മേൽഭാഗം, അപ്പോൾ അതവിടെ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മീതെ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കാർഡ്ബോർഡ് ഇതിങ്ങനെ കട്ട് ഈ ഒരു ടെക്സ്ചർ വരുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ കാർഡ്ബോർഡിൽ, അത് ഞാൻ മീതെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
എക്സ്ട്രാ വരുന്ന ആ ഏരിയാസൊക്കെ ഞാൻ മുറിച്ച് കളയുന്നുണ്ട്. ഇവിടെ നമ്മുടെ വീടിൻ്റെ മേൽക്കൂര കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ശരിയാക്കാം. അതിന് വേണ്ടിയിട്ട് ത്രെഡായാലും മതി. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ആ ഒരു പേപ്പർ കപ്പിൻ്റെ ആ മേലിലെ ഭാഗമുണ്ട്, അതെനിക്കൊരു വേസ്റ്റ് ഇതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് തന്നെ ആവണമെന്നില്ല, ക്ലേ ആയാലും മതി, എന്തെങ്കിലും ഒരു സ്റ്റിക്ക് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ എന്തായാലും വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾക്ക് ആക്രിലിക് പെയിൻറ്റ് കൊണ്ട് വരച്ച് കൊടുത്താലും മതി. നമുക്ക് ആ ഒരു ഡോറിൻ്റെ അവിടുത്തെ ആ ഒരു ബോർഡർ ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ ഏകദേശം പരിപാടി അവിടെ കഴിയും. ഇനി നമുക്ക് വീടിൻ്റെ മേൽഭാഗത്ത് കൊടുക്കേണ്ട കളർ എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് റെഡും കൂടി ചേർത്തിട്ട് കുറച്ച് വൈറ്റും കൂടി ചേർത്ത് ഒരു പർപ്പിൾ ആവണ്ട, ആ ഒരു കളറിലേക്ക് വന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ വീടിൻ്റെ മേൽക്കൂര ഒന്ന് കൊടുക്കാം. അപ്പോൾ ആക്ച്വലി ഈ ഒരു കളർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ കളർ മാറ്റി കളഞ്ഞത്. ആദ്യം ഓറഞ്ചൊക്കെ കൊടുത്തിട്ട് ഇതായി, അതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ കളർ മാറ്റി പിടിച്ചാണ് അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല രസമായിട്ട് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കളർ ഈ ഒരു ബ്ലൂ ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഇത് കൊടുക്കാൻ സാധിച്ചു. അത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ ഇതാണ്ട്, ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു മേൽക്കൂര. അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ചും കൂടി ലൈറ്റാക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ, അതായത് ആ ഫൗണ്ടേഷൻ്റെ ഏരിയ ഉണ്ടല്ലോ ആ ഒരു ഏരിയ, അതുപോലെ തന്നെ ആ ജനലിൻ്റെ ഭാഗം, അതൊക്കെ ഒന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു കളർ കുറച്ചും കൂടി ലൈറ്റാക്കിയിട്ട് ചെയ്യുന്നത്. അതിൻ്റെ മീതെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുമ്പോൾ ആ ഒരു ഷെയ്ഡ് പോലെ ഇങ്ങനെ കാണുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കളറും കൂടി ആയാലും നമ്മുടെ മേൽക്കൂര കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ വീടിൻ്റെ ഫൗണ്ടേഷനും ജനാലും എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കും. വീടിൻ്റെ ചെമ്മരനുള്ള കളർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആക്രിലിക് വൈറ്റ് എടുത്തിട്ട് കുറച്ച് യെല്ലോ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കൊടുക്കുന്നത്. ആക്ച്വലി ഈ ഒരു ആദ്യം കൊടുത്ത ഓറഞ്ചിനേക്കാൾ ഇത് നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ. നല്ല കളറായിരുന്നു കൊടുത്തപ്പോൾ. ആ ഒരു ബ്ലൂവും പിന്നെ ഈ ഒരു വൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കളർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. നമ്മുടെ വീടിൻ്റെ ചുമരെല്ലാം കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താ വെച്ചാൽ, ആ ജനലിൻ്റെ ഉണ്ട് വാതിലിൻ്റെ എല്ലാം കാര്യങ്ങൾ, അവിടെ കുറച്ച് കളേഴ്സ് എല്ലാം കൊടുക്കാറുണ്ട്. അത് തന്നെ ഒരു പർപ്പിളിഷ് ആയിട്ടുള്ളൊരു കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ബ്ലൂ പിന്നെ കുറച്ച് റെഡ് പിന്നെ കുറച്ച് വൈറ്റും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉള്ള കളറാണ് കൊടുക്കുന്നത് കേട്ടോ. ഒരു പർപ്പിൾ കളറായിട്ട് വരുമ്പോൾ നല്ലൊരു രസമുള്ളൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കളർ വെച്ചിട്ടാണ് നമ്മൾ ഡോറിന് ഇതൊക്കെ കൊടുക്കുന്നത്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ആ ഒരു ബ്രിക്സിൻ്റെ ഇത് ഏരിയ ഒക്കെ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ നമ്മളടുത്ത കളർ തന്നെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
കട്ട് ചെയ്ത് വെച്ച മാച്ച് ബോക്സിന് കളർ കൊടുത്തിട്ടുണ്ട്, ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് അതേ ബ്രിക്സിൻ്റെ നമ്മുടെ ആ ഒരു ഷേപ്പിലൊന്ന് വരഞ്ഞു കൊടുക്കുക, ഐ മീൻ വരച്ചു കൊടുക്കുക കേട്ടോ, പെയിൻ്റ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ബ്രിക്സിൻ്റെയൊക്കെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വീടിൻ്റെ വിൻഡോയിൻ്റെയൊക്കെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ ഞാൻ വീടിൻ്റെ ആ ഒരു വാതിലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് പെയിൻ്റ് കൊണ്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡോറിൻ്റെ ഷേപ്പ് ഉള്ളിടത്തൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഡോറിൻ്റെ ബോർഡർ എല്ലാനും പെയിൻ്റ് കൊണ്ടാണ് വെച്ച് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഇതുപോലെ മുറിച്ച് വെച്ചിരിക്കുന്ന മാച്ച് ബോക്സിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും, മെയിൻ ഡോറല്ലാതെ അല്ലാത്ത വിൻഡോസും ഒക്കെ ഇല്ലേ, അതിലേക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാൻ താഴെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്കതിൽ പ്ലാന്റ് നമ്മളുടെ കുറച്ച് ചെടികളൊക്കെ പറിച്ചിട്ട് ചെറിയ ചെറിയ ഇലകളൊക്കെ അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് ശേഷം കുറച്ച് കല്ലുകളില്ലേ നമ്മുടെ പെപ്പിൾസൊക്കെ ചെയ്യുന്ന, അതിൻ്റെ കല്ലുകൾ എടുത്തിട്ട് ആ താഴത്തെ ഭാഗത്ത് നമ്മൾ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഫേവി ബോണ്ട് വെച്ചിട്ട്. അപ്പോൾ അതൊരു നല്ല ഭംഗിയായിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പുല്ലുകൾ നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്ലാന്റ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ട് അതിന് വേണമെങ്കിൽ കളർ കുറച്ച് ഡിപ്പ് ചെയ്തൊക്കെ എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തുണ്ടാകുന്ന റിയൽ ആയിട്ടും കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പറിച്ചിട്ട് എടുത്താലും നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ചെടികളൊക്കെ എടുത്തിട്ട് അതിന് കുറച്ച് കളേഴ്സൊക്കെ ചെയ്ത് എടുക്കുന്നുണ്ട്. ആക്രിലിക് കളർ കുറച്ചിങ്ങനെ വരഞ്ഞെടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു ഫോട്ടോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ, കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും അത് വാടിപ്പോകും. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ എടുത്തിട്ട് കുറച്ച് കളറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിക്കോട്ടെ, കുറച്ച് നേരത്തേക്കെങ്കിലും അതൊരു ഒരു പ്രത്യേക ഒരു ലുക്കായിരിക്കും. ഇപ്പോൾ നമ്മുടെ വീട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പെയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചെടികളൊക്കെ എടുത്തിട്ട് ആ ഒരു നമ്മൾ മാച്ച് ബോക്സൊക്കെ ഒട്ടിച്ചു കൊടുത്തില്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ല ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഒറിജിനൽ പൂക്കൾ പറിച്ചിട്ട് വെച്ചാലും കുഴപ്പമില്ല, കുറച്ച് ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കണം, കുറച്ച് ലെങ്തി ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണ. ഓക്കെ, എനിവേസ് നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.